നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നിമിഷം നമുക്കൊന്ന് പോയി വരാം. മരവിച്ച തണുപ്പ്, ശരീരത്തിലെ ഓരോ ഇഞ്ചിലും രക്തം കട്ട പിടിക്കുകയാണ്. ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും നിർത്താതെയുള്ള മർദ്ദനം, കണ്ണ് തുറക്കാനാകാത്തത്ര വേദന. ജീവച്ഛവമായ രാജ്കുമാറിൻ്റെ ശരീരം തറയിൽ മരവിച്ച് കിടക്കുകയാണ്. ഇതിനിടെ സ്വകാര്യ ഭാഗത്ത് പച്ചമുളക് തേച്ചെന്ന് കൂട്ടുപ്രതി ശാലിനിയുടെ മൊഴി. എസ്ഐയുടെ മുറിയിലും മുകളിലത്തെ വിശ്രമ സ്ഥലത്തും വെച്ച് ആ രാജ്കുമാറിൻ്റെ ശരീരത്തിൽ പല തവണ പോലീസ് ഏമാന്മാർ കയറി മേഞ്ഞു. അയാളുടെ അലർച്ച പലതവണ അവിടെ ഉണ്ടായിരുന്ന ഹക്കീം കേട്ടിരുന്നു. പിന്നെ പിന്നെ പതിയെ പതിയെ ആ കരച്ചിൽ ഇല്ലാതായെന്നും ഹക്കീമിൻ്റെ മൊഴി. ഹക്കീമിനെ തള്ളിയ ആഘാതത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ ജനൽ കമ്പി വരെ വളഞ്ഞു പോയെന്നും റിപ്പോർട്ടുണ്ട്. അത്രയ്ക്ക് ക്രൂരമായിരുന്നു, പൈശാചികമായിരുന്നു മർദ്ദനമുറകൾ. അടിയന്തരാവസ്ഥയെപ്പോലും നാണിപ്പിക്കുന്ന പോലീസ് ക്രൂരത അരങ്ങേറിയ നാളുകൾ. സംരക്ഷിക്കേണ്ടവർ തന്നെ കൊലയാളികളാകുന്ന നെറികെട്ട കാലം. പ്രാകൃതമായ മൂന്നാം മുറകൾ, ഇനിയും അവസാനിക്കാത്ത ലോക്കപ്പുകൾ. ഇനിയും എത്ര ജന്മങ്ങൾ കാക്കിയുടെ കൊടും ക്രൂരതയിൽ എരിഞ്ഞടങ്ങും. കസ്റ്റഡി കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ലേ? ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകുന്നില്ല? ശക്തമായ നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ജനൻ ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുകയാണ്. കാക്കിയിൽ തെറിക്കുന്ന ഓരോ തുള്ളി ചോരയുടെയും ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം BJP സംസ്ഥാന വക്താവ് ശ്രീ ജോർജ് കുര്യൻ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്, കോൺഗ്രസ് നേതാവ് ശ്രീ വിനോദ് സെൻ, നെടുങ്കണ്ടം ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ശ്രീ രാജ്മോഹൻ അദ്ദേഹത്തെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, പോലീസിൻ്റെ ക്രൂരത, പക്ഷേ സാധാരണക്കാരന് ചോദിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും പോലീസുകാർക്ക് എന്ത് നടപടി ഉണ്ടായി? ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പലരും കുറച്ച് ദിവസം ഒന്ന് മാറി നിന്ന് പൂർവാധിക ശക്തിയോടെ തിരിച്ചെത്തിയ അനുഭവങ്ങളൊക്കെ നമുക്കുന്നുണ്ട്. AV ജോർജ് ഉൾപ്പെടെയുള്ളവർ, എന്ത് നടപടി ഉണ്ടാകും? ഇല്ല, SI ഇപ്പോഴും സസ്പെൻഷനാണ്. അവർക്കെതിരായിട്ടുള്ള നടപടികള് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ SI റിമാൻഡില് കുറെ ദിവസം കിടന്ന ശേഷം ഹൈക്കോടതി ജാമ്യം കൊടുത്തു. ആ ജാമ്യം കൊടുത്തത് സമയത്ത് ഹൈക്കോടതി പറഞ്ഞു SI എവിഡൻസ് ഒന്നും കാണുന്നില്ല എന്നുള്ളൊരു നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരുന്നു. എന്തായാലും ഞാൻ ആ സമയത്ത് ശക്തമായി പോലീസിനെതിരായിട്ട് സംസാരിച്ച വ്യക്തിയാണ്. നെടുങ്കണ്ടത്ത് പോലീസിന് പാളിച്ചുണ്ടായി. 12/6/2019 അദ്ദേഹത്തിനെ കസ്റ്റഡി എടുക്കുന്നത്. കസ്റ്റഡി എടുക്കുമ്പോൾ നാട്ടുകാർ 10-30 പേര് കൂടി അദ്ദേഹത്തിനെ മർദ്ദിച്ചു കൊണ്ടുവന്നതാണ് പോലീസിന്റെ ഭാഷ്യം. അപ്പൊ 30-ഓളം ആൾക്കാർ അവിടെ കൊണ്ടുവന്നു. പോലീസ് അന്നേരം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. നാട്ടുകാർക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. നാട്ടുകാരുടെ മർദ്ദനം മൂലമാണ് ജയിലിൽ കിടന്ന് മരിക്കാനുണ്ടായ കാരണം എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അല്ല, അങ്ങനെയെങ്കിൽ ഈ എവിഡൻസ് കാണില്ലല്ലോ SIക്കെതിരെ, ശ്രീ ജോർജ് ജോസഫ്, അല്ലേ? സ്വാഭാവികമല്ലേ? അതെ. എന്തായാലും ഒരു നിയമവിരുദ്ധമായി 4 ദിവസം അയാളെ കസ്റ്റഡി വെച്ചെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. 12/6/2019 നെടുങ്കണ്ടത്തെ പോലീസ് സ്റ്റേഷനിൽ ഭീകരമായിട്ട് അദ്ദേഹത്തിനെ മർദ്ദിച്ചിട്ടുണ്ട്. 22-ഓളം മുറിവുകളുണ്ട്. അരയ്ക്ക് കീഴിലെ തൊടയുടെ ഭാഗത്ത് 22-ഓളം മുറിവുകൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ജയിലിൽ വെച്ച് 16-ാം തീയതി ജയിലിൽ ആക്കി അന്നത്തെ മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തിനെ വണ്ടിയിൽ നിന്ന് ഇറക്കാതെ അരയ്ക്ക് കീഴ്വശത്ത് അദ്ദേഹം തളർന്ന പോലെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് ഒരു വീഴ്ച പറ്റി അദ്ദേഹം വന്ന് കാറിൽ വന്ന് നോക്കിയില്ല. പോലീസ് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു. 16-ാം തീയതി ജയിലിൽ ചെന്ന് 18-ാം തീയതി വെള്ളം ചോദിച്ചു സഹതടവുകാരന്റെ അടുത്ത്. അങ്ങനെ വെള്ളം പോലും കഴിക്കാതെ കുമാറ് മരിച്ചതാണ്. അതാണ് അതിന്റെ സംഭവം നടക്കുന്നത്. അല്ല, ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് റിപ്പോർട്ടിൽ, പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ കസ്റ്റഡിയിൽ ക്രൂരമായ മർദ്ദനമാണ് മരണകാരണമെന്ന് കൃത്യമായി തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതും പറയുന്നുണ്ട്, നിയമങ്ങളും കോടതികളും പോലീസ് നഗ്നമായി ലംഘിച്ചു.
മജിസ്ട്രേറ്റിനെ പോലും കബളിപ്പിച്ചു. കൃത്യമായ നിരീക്ഷണമുണ്ട് ശ്രീ ജോർജ് ജോസഫ്. അതെ, അത് തീർച്ചയായിട്ടും കമ്മീഷൻ അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു റീപോസ്റ്റ് മാർട്ടം നടക്കുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ മരണത്തിലെ കാരണം പോസ്റ്റ്മോർട്ടത്തില് ഈ അടിയുടെ അതിന്റെയൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ വൃക്കയ്ക്ക് തകരാറ് വന്നെന്നും പിന്നെ അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചിട്ടാണ് മരണകാരണം എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. റീപോസ്റ്റ്മോർട്ടത്തിൽ അതല്ല കാരണം. കാരണം 22 മുറിവുകളുടെ ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വൃക്കയ്ക്കൊക്കെ തകരാറുണ്ട്, എങ്ങനെയാണ് മരിച്ചത് എന്നാണ് രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആദ്യത്തെ പോസ്റ്റ്മോർട്ടത്തിലെ റിപ്പോർട്ടിന് കടകവിരുദ്ധമായ റിപ്പോർട്ടാണ് രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ 3 ഫോറൻസിക് ഡോക്ടർമാരാണ്, ഫോറൻസിക് സർജനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും പ്രാമുഖ്യമുണ്ട്. അത് കമ്മീഷന്റെ ജുഡീഷ്യൽ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ആ പോസ്റ്റ്മോർട്ടം നടന്നത് തന്നെ. അതിനകത്ത് പോലീസിനെതിരായിട്ട് ശക്തമായ തെളിവുകളാണ്. പക്ഷെ ഇതിനകത്ത് ആ 30 പേരോളം ആൾക്കാർക്കെതിരായിട്ട് ഒരു കേസ് നടത്തി എടുത്തിട്ടുണ്ട്. അവിടെ അവര് പിടിച്ചുകൊണ്ടേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നുള്ള ഒരു വസ്തുതയാണ്, ഫാക്ടാണ്. പക്ഷെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി 4 ദിവസം അവിടെ മർദ്ദിച്ചു, പോലീസ് സ്റ്റേഷനിൽ ഇട്ട് മർദ്ദിച്ചു പിന്നീട് എന്നൂടെ വന്നിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയിലെ ജാമ്യത്തിന് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്ത് SI റിമാൻഡ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടപ്പം ആ കേസ് ഡയറി പരിശോധിച്ച ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു എവിഡൻസ് ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ വസ്തുതകളാണ്. അന്നത്തെ SPM DYSPM പ്രതി ഇറക്കണമെന്ന് നാട്ടുകാരും അതുപോലെ വാർത്താമാധ്യമങ്ങളെല്ലാം അവരെ പ്രതി, പക്ഷെ അവരെ ആരും പ്രതി ചേർത്തിട്ടില്ല. അല്ലെ, ഒരു സംശയം ചോട്ടെ ശ്രീ ജോർജ് ജോസഫ്, ഇതിൽ ക്രൈംബ്രാഞ്ചിന് സാബു നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും കസ്റ്റഡിയിലെടുത്ത ആ സമയം തൊട്ട് ഈ റിമാൻഡ് വിവാദമാകുന്ന സമയത്തുള്ള എല്ലാ കാര്യങ്ങളും തത്സമയ റിപ്പോർട്ടിംഗ് ആയിരുന്നു SPK ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിക്കൊണ്ടിരുന്നത്. സാബുവിൻ്റെ മൊഴി തന്നെയുണ്ട്. രണ്ടാമത്തെ കാര്യം, വാട്സപ്പിലൂടെ ഈ മർദ്ദിച്ച് മരവിച്ച് ഇങ്ങനെ കിടക്കുന്ന രാജ്കുമാറിൻ്റെ ചിത്രമുണ്ടല്ലോ, ആ രംഗം കൂടി പ്രേക്ഷകർ ഒന്ന് ആലോചിക്കണം. ഇത്രയധികം ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ്റെ ഫോട്ടോ വാട്സപ്പിലൂടെ പോലീസ് മേധാവിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ആ ഒരു ദുരൂഹത അവിടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതെ, ശരിയാണ്. അതിനകത്ത് ഈ രാജ്കുമാറിനെ കസ്റ്റഡി എടുക്കുന്നത് എന്റെ അറിവ് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ്. അത് ഹരിത എന്ന് പറഞ്ഞ ഒരു അവിടുത്തെ ഒരു സംഘടനയുടെ അവരുടെ അവിടെ എന്റെ 4000 പേർക്കോളം ഫണ്ട് കൊടുക്കാം, ഫൈനാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച ആള് അങ്ങനെ ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ അവര് ഇയാളെ തപ്പി പല സ്ഥലത്തും പോയി. അങ്ങനെയാണ് നാട്ടുകാർ കസ്റ്റഡിയിൽ പിടിച്ചോണ്ട് നെടുങ്കണ്ടത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിലെ രാത്രിയിലെ 12-ാം തീയതി ശേഷം കസ്റ്റഡി എടുത്ത ശേഷം 20 ലക്ഷം രൂപ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ ഈ രാജ്കുമാറുമായിട്ട് പോലീസ് പോകുന്നൊരു രംഗമുണ്ട്. അതൊക്കെ CCTVയിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോ അവിടെ 5 പൈസ പോലും വീട്ടിലില്ല. വളരെ പാവപ്പെട്ട ഒരു വീടും ഒരു ലയമാണ്, അത് ഒരു തോട്ടത്തിലുള്ള ഒരു ലയമാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഈ 4000 പേർക്ക് എങ്ങനെ പണം കൊടുക്കുമെന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞു പറ്റിച്ചെന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ പിടിച്ച് അടിയും കൊടുത്ത് അവര് തന്നെ പിടിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുന്നത്. പീരുമേട് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി അവിടെ നിന്നാണ് അവര് പിടിച്ചോണ്ട് വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു കസ്റ്റഡിയിലെത്തുക തന്നെ യാതൊരു സംശയമില്ല. വളരെ ഭീകരമായി മർദ്ദിച്ചിരിക്കുന്നു. അത് പോലീസാണോ നാട്ടുകാരോട് ഉണ്ടോ നമുക്ക് കോൺട്രിബ്യൂഷൻ, അതേപറ്റി വ്യക്തതയില്ല എനിക്ക്. പക്ഷെ കസ്റ്റഡി കിടന്ന് തന്നെ മരിച്ചു. വെള്ളം കുടിക്കാതെ ആ മനുഷ്യൻ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രംഗമൊക്കെ വളരെയധികം വേദനപ്പെടുത്തുന്നതാണ്. പോലീസ് ഓഫീസർ എനിക്ക് വളരെ വേദന ഉണ്ടായ സംഭവം. ആണക്കേട് തോന്നണം പ്രബുദ്ധ കേരളം എന്ന് ഇനി ആർജവത്തോടെ പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു എല്ലാ കണ്ണുകളും UPയിലോട്ടാണ്, വടക്കോട്ടേക്കാണ് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാലിൻ്റെ ഇടയിലാണ് ഒരു മനുഷ്യൻ പൈശാചികമായ മർദ്ദനമേറ്റ്, അതിക്രൂരമായ മർദ്ദനമേറ്റ്, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ജീവച്ഛവമായി തണുത്തുറഞ്ഞ് മരവിച്ച ആ തറയിൽ കിടന്നത്. ശ്രീ ജോർജ് കുര്യൻ, ഒരു പക്ഷേ എല്ലാവരും വടക്കോട്ടായിരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് റോക്കപ്പ് മർദ്ദനങ്ങൾക്കെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന സഖാക്കളുടെ ഭരിക്കുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ജോർജ് കുര്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്കപ്പ് മർദ്ദനങ്ങൾ നടക്കുന്ന, കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
രാജ്കുമാർ മരിച്ച അവസരത്തില് ഞാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു. ജൂലൈ മാസത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ച അവസരത്തില് ആ വീട് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഒരു ലയമാണ്. വീടില്ലാത്തവരാണ്, തീരെ പാവപ്പെട്ടവരാണ്. പറഞ്ഞു ഒരു ദിവസം രാത്രിയിൽ ഈ എന്തോ ഒരു ഫിനാൻഷ്യൽ കമ്പനി തുടങ്ങിയതിന് ശേഷം രാജ്കുമാർ കുറച്ച് ദിവസങ്ങളിലേക്ക് വന്നിരുന്നില്ല വീട്ടിൽ. രാത്രിയില് രാജ്കുമാറിനെ കൊണ്ട് വീട്ടിൽ ചെന്ന് അവരവിടെയൊക്കെ പരിശോധിച്ചു പോലീസുകാർ. എന്നിട്ട് പോയി എന്നാണ് പറഞ്ഞത്. 12-ാം തീയതി അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കിയത് 16-ാം തീയതിയാണ്. അതിനിടയിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുകയും സബ് ജയിലിൽ ചെന്ന അവസരത്തിൽ അദ്ദേഹത്തിന് നടക്കത്തില്ലായിരുന്നുവെന്നും ശ്വാസം മുട്ടലുണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് കോടതി ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതെന്നാണ് അന്നവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം ഞാൻ കളക്ടറും SPയുമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെയുള്ള ചില കഥകളാണ്. ഒരു സാമ്പത്തിക സ്ഥാപനം തുടങ്ങി, അതിന്റെ പേരിൽ തട്ടിപ്പ് നടന്നു, അപ്പോ അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ 22 മുറിവുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല പൊട്ടലുണ്ടായിരുന്നു, അസ്ഥികൾക്ക് പൊട്ടലുണ്ടായിരുന്നു. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് വളരെ സത്യസന്ധമായിട്ട് തന്നെ അത് അന്വേഷിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ കാരണങ്ങളും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു. CBI എൻക്വയറി ആവശ്യപ്പെട്ടിട്ട് കേരള സർക്കാർ തയ്യാറായില്ല. അപ്പോഴ് ഈ വീട്ടുകാര് ഭാര്യ ഹൈക്കോടതിയിൽ പോയിട്ട് ഒക്ടോബർ മാസത്തിലാണ് CBI എൻക്വയറിക്ക് ഓർഡർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ അന്വേഷണം ഉണ്ടാകുന്നത്. ഈ ക്രൂരമായിട്ടുള്ള ലോക മർദ്ദനത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള കഥകള് വെളിയിൽ വരുന്നത്. ജസ്റ്റിസ് നാരായണക്കുറുപ്പ് സാറ് നേരത്തെ തന്നെ റീപോസ്റ്റ്മോർട്ടത്തിന് അദ്ദേഹം ഓർഡർ ഇടുകയും അതിനെപ്പറ്റി ചില തർക്കങ്ങൾ ഉണ്ടായെങ്കിലും പോസ്റ്റ്മോർട്ടം നടക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടെത്താനും സാധിച്ചു. ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം വേറൊരു സ്റ്റേറ്റിലായിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നുവെങ്കിൽ, ഏതാണ്ട് ഇന്ന് ഈ റിപ്പോർട്ട് വന്ന അവസരത്തിൽ ഇന്ന് രാവും പകലുമെല്ലാം ഇതിനെപ്പറ്റിയാകുമായിരുന്നു ചർച്ച. BJP ഭരിക്കുന്ന രാജ്യത്ത് ഇദ്ദേഹം ഒരു പക്ഷക്കാരനാണ്. രാജ്കുമാർ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു, പോലീസ് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, കൊല്ലുന്നു എന്നൊക്കെയായിരിക്കും സാധാരണ രീതിയിൽ റിപ്പോർട്ട് വരുന്നത്. ഇവിടെ ഏതായാലും ഈ പോലീസുകാരെയൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹൈക്കോടതി മുമ്പേ പറഞ്ഞതുപോലെ ജാമ്യം കൊടുത്തെങ്കിലും സുപ്രീം കോടതി ചെന്ന് സുപ്രീം കോടതി ആ ജാമ്യം റദ്ദ് ചെയ്യുകയും ചെയ്യും. വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് എന്ന് സുപ്രീം കോടതിയും ആ അവസരത്തില് പറയുകയുണ്ടായി. പല ന്യായീകരണങ്ങളും ഉണ്ടാകും, കാരണം നാട്ടുകാർ പിടികൂടി. അതുകൊണ്ട് അവരെ നാട്ടുകാർ പിടികൂടി എക്സാമിനേഷൻ നടത്തണമെന്നാണല്ലോ പോലീസിന്റെ നിയമം. അതെന്തുകൊണ്ട് നടത്തിയില്ല? അല്ല, ഇതിൽ ഒളിച്ചുകളികൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമായിരുന്നു. നാട്ടുകാരാണ് തല്ലി ഇദ്ദേഹത്തെ അവശനാക്കിയതെന്ന പോലീസ് ഭാഷ്യം. രണ്ടാമത്തേത്, അതാണ് ഏറ്റവും രസകരമായ കാര്യം, ഈ മജിസ്ട്രേറ്റിനെ കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം നികൃഷ്ടമായ നടപടിയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർമാരെ സ്വാധീനിച്ച് തിരുത്തി എഴുതി. ഇനി അത് പിടിക്കപ്പെടുന്നത് കണ്ടപ്പോൾ രഹസ്യമായി വേറൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇങ്ങനെ ഇതൊക്കെ ഒരു ഒരു രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരുടെ ഒരു കയ്യബദ്ധം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അങ്ങനെയുമുണ്ട് വാദങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയാൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. SP വരെ കൃത്യമായ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കിയ ഈ കേസിൽ ദുരൂഹത ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. അതിലേക്ക് അന്വേഷണം ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മൂന്നാം മുറക്കാരായ പോലീസുകാരെ നിലക്കി നിർത്താം. സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, ഇപ്പോഴത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. വിനായകന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായവർ 6 മാസം പോലും പുറത്തു നിന്നിട്ടില്ല.
തിരിച്ച് സർവീസിൽ കയറി ജാമ്യം ലഭിക്കാവുന്ന നിസ്സാരമായിട്ടുള്ള വകുപ്പുകൾ മാത്രം. മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിനൊരു നിർദ്ദേശം കൊടുത്തു, ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള പോലീസുകാരെ കണ്ടെത്തി അത് എല്ലാ വർഷവും പട്ടിക പുതുക്കി കൃത്യമായി തന്നെ അതിൽ നടപടി ഉണ്ടാകണമെന്ന്. അപ്പോൾ പോലീസിൻ്റെ മേധാവി രസകരമായൊരു സർക്കുലറാണ് പുറത്തിറക്കിയത്, സാധ്യമെങ്കിൽ നടപടിയെടുക്കാമെന്ന്. സാധ്യമായിട്ടില്ല എന്നത് കൃത്യമായി തന്നെ. ഹസ്കർ, ചോദ്യം ഒന്നേ ഉള്ളൂ, ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിനും സർക്കാരിനുമില്ലേ? നെടുങ്കണ്ടം കസ്റ്റഡി മരണം ഏറ്റവും ക്രൂരവും പൈശാചികവും നടപടി അർഹിക്കുന്ന ഒരു കുറ്റകൃത്യവും യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ജൂൺ മാസം നടന്ന ഈ കുറ്റകൃത്യത്തിൽ വളരെ കൃത്യമായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നതും ആ ജുഡീഷ്യൽ കമ്മീഷൻ വളരെ സ്തുത്യർഹമായി നീതിയുക്തമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തി ഏതാണ്ട് 73 സാക്ഷികളെ വിസ്തരിക്കുകയും വളരെയധികം ഡോക്യുമെൻറ്റുകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ കുറ്റകൃത്യത്തിൽപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട്, ഇനി എങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളതടക്കം അദ്ദേഹത്തിൻ്റെ ശുപാർശയിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് ഇടപെടാതിരുന്നു എങ്കിൽ ഇത്തരം ഒരു നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം, നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്തു പോകാനുണ്ടാവൂ. ഒരു പക്ഷേ എല്ലാ കാലത്തും ഇടതുപക്ഷ പ്രവർത്തകരും വിശിഷ്യ CPM പ്രവർത്തകരും എപ്പോഴും എല്ലാ കാലത്തും പോലീസിൻ്റെ മർദ്ദനമുറകൾക്ക് ഏറ്റിട്ടുള്ളവരും എല്ലാ കാലത്തും മർദ്ദനമുറകളെ നിഷ്ക്രിയരായി പോകുന്ന, നിരാലംബരായി പോകുന്ന സാധുക്കളായിട്ടുള്ള മനുഷ്യരെ ഒരു കൂട്ടം അധികാരത്തിൻ്റെ ദണ്ടുപയോഗിച്ച് മർദ്ദിക്കുന്നതിന് എതിർത്തു നിന്നിട്ടുള്ളവരാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം നിരവധി തവണ പോലീസ് മുറയ്ക്ക് വിധേയമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പോലീസ് മുറയുടെ ഇത്തരം പൈശാചികമായ സാഹചര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വളരെ കൃത്യമായി പോലീസിനെ നിലക്ക് നിർത്തുന്നതിന് വേണ്ട സാഹചര്യം സൃഷ്ടിക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ ചില മതം ആനകൾ വളരെ ഇണക്കത്തോടുകൂടി, നാട്ടാനകൾ വളരെ ഇണക്കത്തോടുകൂടിയൊക്കെ പെരുമാറുമെങ്കിലും ചില ഘട്ടങ്ങളിൽ അത് മതം പൊട്ടും. അത്തരം മതം പൊട്ടുന്ന ആനകളെ തളച്ചിടും. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സാധാരണ രീതി. അത്തരത്തിൽ നിശ്ചയമായും ഇത്തരം നടപടിയെടുക്കുന്ന ഇത്തരം അല്ല, പോലീസിനുള്ള ക്രിമിനലുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന, ഐഡന്റിഫൈ ചെയ്ത് നടപടിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ? ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് നമ്മുടെ സർവീസ് റൂൾസ് ഉണ്ട്. ഏത് കാലഘട്ടത്തിലായാലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ പരാജയമാണ് പോലീസ്. ഏതെങ്കിലും ഘട്ടത്തിൽ നോക്കൂ, ഒരു 20 കൊല്ലം മുൻപ് ഉള്ള പോലീസിൻ്റെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. പലപ്പോഴും ഞാൻ എനിക്കറിയാവുന്ന ചില കസ്റ്റഡി മരണ കേസുകളിൽ നിരപരാധികളായിട്ടുള്ള സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെട്ട് ഭാഗത്ത് കിടപ്പുണ്ട്. എനിക്കറിയാം, നേരിട്ടറിയുന്ന കാര്യം. പക്ഷെ അവരായിരുന്നില്ല ആ കസ്റ്റഡി മരണത്തിൻ്റെ ഉത്തരവാദികൾ. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ആ സ്ഥാനത്ത് ആ സമയത്ത് ഇരുന്നു എന്നുള്ളത് കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുകയും അവർ ജയിൽവാസം അനുഭവിക്കുകയും ചിലരൊക്കെ അപ്പീലുകളിലൊക്കെ പോയ വിവരങ്ങളൊക്കെ എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇവിടെ വന്ന ഒരു വലിയ പിശക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജോർജ് സാർ നേരത്തെ അത് ചൂണ്ടിക്കാണിച്ചു. ആ പിശക് എന്ന് പറയുന്നത് സൂപ്പർവൈസറി ലാപ്സസ് ഉള്ള ഉദ്യോഗസ്ഥന്മാരെ, ആ ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇക്കാര്യത്തിൽ പ്രതിയേർക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. അത്തരത്തിൽ സൂപ്പർവൈസറി ലാപ്സസ് നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥ, കാര്യം അത്തരത്തിലൊരു ബോണ്ടേജ് ഈ സിസ്റ്റത്തിനുണ്ടാക്കിയാൽ മാത്രമേ ഇവർ ജനമൈത്രി പോലീസാവും. അല്ല ശ്രീ ഹസ്കർ, അപ്പൊ ആരാണ് ആരാണ് ഇതിലൊരു സിസ്റ്റം ഉണ്ടാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഇത് നെടുങ്കണ്ടത്തേത് ആദ്യത്തെ കസ്റ്റഡി കൊലപാതകമല്ല, ആണോ അല്ലയോ? നെടുങ്കണ്ടത്തേത് ആദ്യത്തെ കസ്റ്റഡി കൊലപാതകമല്ല. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം ആദ്യമായി സംഭവിക്കുന്ന കസ്റ്റഡി കൊലപാതകമല്ല നെടുങ്കണ്ടത്തേത്. അപ്പോ സിസ്റ്റം ഉണ്ടാക്കാൻ നേരത്തെ ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നിട്ട് ഇനിയിപ്പോ ഉണ്ടാക്കുന്നുണ്ടോ? അവിടെയും ചോദ്യം വേണ്ടേ? ഒരു അങ്ങനെ ശ്യാം ബാബു, ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരള പോലീസിന്റെ ചരിത്രം മൊത്തം പരിശോധിക്കുക.
ചരിത്രത്തിൽ എത്ര ഈ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ എത്രത്തോളം കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പരിശോധിക്കുക. ഇവിടെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇത്തരം മനുഷ്യത്വരീതിയും നമ്മൾ 20 കൊല്ലത്തിന് മുമ്പുള്ള കേരള പോലീസിനെയും ഇപ്പോഴത്തെ കേരള പോലീസിനെയും പരിശോധിച്ചാൽ ഇപ്പോൾ കേരള പോലീസിലെ അത്തരം പ്രവൃത്തികൾ 3-ാം മുറകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് നേരിട്ടറിവുള്ളത്. കാരണം 20 കൊല്ലം മുമ്പ് ഒക്കെ കേരള പോലീസ് നടത്തിയിട്ടുള്ള ഏത് വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും വളരെ ചില ഇപ്പോഴും ഞാൻ സംബന്ധിച്ചു തരാം. വളരെ ചുരുക്കം ചില ഉദ്യോഗസ്ഥന്മാർ അവർ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്, അവർ നിലവിട്ട് പെരുമാറുന്നുണ്ട്, അവർ സാധുക്കളായിട്ടുള്ള മനുഷ്യരെ കുറ്റകൃത്യം, ഇപ്പോൾ ഉദാഹരണത്തിന് രാജ്കുമാറാണെങ്കിൽ 4000-ത്തോളം ആളുകളെ മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ തട്ടിപ്പ് കടത്തിയിട്ടാണ് നാട്ടുകാർ പിടികൂടിയിട്ടാണ് അയാളെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായും പണം നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശരി, രാജ്കുമാർ കൊടും ക്രിമിനൽ ആയിരുന്നു, അതുകൊണ്ട് വ്യംഗ്യാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ആർക്ക് വേണം തല്ലിക്കൊല്ല. അപ്പൊ ഇതാണോ സമീപനം എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഇത് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല. പിന്നെ എങ്ങനെയാണ് അത് വ്യാഖ്യാനിക്കേണ്ടത്? ശ്രീ ഹസ്കർ ചൂണ്ടിക്കാണിച്ച സമഭാവന പോലും ഭരണകർത്താക്കൾക്ക് ഇല്ലാതെ പോയിപ്പോയോ? ശ്യാംബാബു, ഇതിലൊരു മനസ്സിലാക്കേണ്ടത് ഏതൊരു മനുഷ്യൻ ഇനി ഏത് കൊടും കുറ്റവാളിയാണെങ്കിലും നമ്മുടെ നാട്ടിലൊരു നിയമ സംവിധാനമുണ്ട്, ആ നിയമ സംവിധാനത്തിലൂടെ അല്ലാതെ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് കേരള പോലീസിൻ്റെ നാളെ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഹിസ്റ്ററീസിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവർ 3-ാം മുറ പണ്ടുകാലം മുതലേ ശീലിച്ചു വരുന്നവരാണ്. അത്തരം 3-ാം മുറകളിലൂടെ മാത്രം ഭയപ്പെടുത്തി മാത്രമേ തെളിവെടുപ്പ് നടത്താൻ കഴിയൂ എന്ന് ഒരു അറിഞ്ഞോ അറിയാതെയോ അവരുടെ ബോധമണ്ഡലത്തിൽ എഴുതി ചേർക്കപ്പെട്ടു പോയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോൾ മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ കേരള പോലീസിലെ അന്വേഷണത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഹിസ്റ്ററി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു രണ്ട് രീതിയിൽ നമുക്ക് തുടർന്ന് ഇത് എങ്ങനെ തുടർന്ന് 2016 സെപ്റ്റംബർ 11 അബ്ദുൽ ലത്തീഫ് വണ്ടൂരിൽ കൊല്ലപ്പെട്ടു, 2016 ഒക്ടോബർ 8 കാളിമുത്തു തലശ്ശേരിയിൽ, 2016 ഒക്ടോബർ 26 കുഞ്ഞുമോൻ ഒരു ദളിത് യുവാവാണ് അദ്ദേഹം കൊല്ലപ്പെട്ടു, 2016 CPI തന്നെ ഉയർത്തി കാണിക്കുന്ന മാവോയിസ്റ്റുകളുടെ കൊലപാതകം, 2017 ഫെബ്രുവരി 12 ബെന്നി അട്ടപ്പാടി മീൻ പിടിക്കാൻ പോയതാ വെടിവെച്ചു വന്നു, 2017 ജൂലൈ 17 വിനായകൻ പാവറട്ടി. എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ആ കേസിലാണ് പോലീസുകാർ ഒന്നുമില്ല, അവരിപ്പോഴും സർവീസിൽ തന്നെ ഗംഭീരമായി നടക്കുന്നുണ്ട്, ഒരു കേസുമില്ല. 2017 ജൂലൈ 23 പട്ടിക്കാട്ട് പോലീസ് സ്റ്റേഷനിൽ ബൈജു, 2017 ജൂലൈ 29 പെരുമ്പാവൂരിൽ സാബു, 2017 സെപ്റ്റംബർ 3 മാറനല്ലൂർ വിക്രമൻ, അദ്ദേഹം ഒരു എക്സ് സർവീസ് മാൻ കൂടിയാണ്, 2017 സെപ്റ്റംബർ 7 നൂറനാട്ടെ രാജു, 2017 ഡിസംബർ 4 തൊടുപുഴയിലെ രജീഷ്, 2018 മാർച്ച് 11 സുമി ബിച്ചു കഞ്ഞിക്കുഴിയിൽ, 2018 മാർച്ച് 23 വാളിയോട് അപ്പുനാടാർ. അപ്പുനാടാർ രസകരമായൊരു വസ്തുതയും കൊണ്ട് അദ്ദേഹത്തിന് പാട്ടകൃഷി ചോദ്യം ചെയ്തു ഭൂമുടമ, ആരെ ഭാഗത്താ പോലീസ് നിന്നത്? ഗുണ്ടായുസമാണ് പോലീസ് കാണിച്ചത്. അപ്പുനാടാർ അദ്ദേഹത്തെ ക്രൂരമായാണ് അവർ ഉപദ്രവിച്ചത്. 2018 ഏപ്രിൽ 8 കാസർഗോഡ് സന്ദീപ് മദ്യപിച്ചെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുവന്ന് ആ ക്രൂരമായി മർദ്ദിച്ചു. 2018 ഏപ്രിൽ 14 വരാപ്പുഴ ശ്രീജിത്ത് എല്ലാവർക്കും അറിയാം, 2018 മെയ് 1 കൊട്ടാരക്കര മനു. ലിസ്റ്റ് ഒരുപാടുണ്ട്, ഇവിടെ അവസാനിക്കുന്നില്ല. ശ്രീ ഹസ്കർ, ഇനി ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം. ഇത് നിശ്ചയമായും ശ്യാംബാബു ഇത് അവസാനിപ്പിച്ചേ മതിയാകും. ഇത്തരം 3-ാം മുറയും ഇത്തരം കൊലപാതകങ്ങളും പോലീസ് അവസാനിപ്പിച്ചേ മതിയാകും. മറുപക്ഷത്തൊരു പോലീസിൻ്റെ ഭാഗം കൂടി നിങ്ങൾ ആലോചിക്കും, ഒരു മറുപക്ഷം കൂടിയുണ്ട്. സാധാരണക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ അവരുടെ നിയമം നടപ്പിലാക്കുമ്പോൾ ഒരു പക്ഷേ അവർക്ക് ചില പിശകുകൾ വരാം, അവർക്ക് ചില ജാഗ്രത കുറവുകൾ വരാം. പകരം അവരെ ആഗമാനം ആത്മവീര്യം നഷ്ടപ്പെടുന്ന ഒരു സേനയാക്കി മാറ്റുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുകയാണോ നാം വേണ്ടത്? അവർക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകണം. ഈ തെളിവെടുപ്പുകളെ സംബന്ധിച്ചും ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചും ഒരു കേസ് അന്വേഷണത്തെ സംബന്ധിച്ചുമുള്ള ശാസ്ത്രീയമായ പരിശീലനത്തിൻ്റെ അപര്യാപ്തതയുണ്ട്. അല്ലാതെ പോലീസ് സേനയെ ആഗമാനം ഈ കൊല മരണങ്ങളുടെയും ചില
പോലീസിനുള്ളിലെ ചില ക്രിമിനലുകളുടെയും ചില പ്രവൃത്തികൾ മൂലം പോലീസ് സേനയിലെ നല്ല ഉദ്യോഗസ്ഥന്മാരെ ആഗമാനം ആത്മവീര്യം നഷ്ടപ്പെട്ടു. തീർച്ചയായും അങ്ങനെ ആരും ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സന്ദേശം ഇവിടെ കൊടുക്കുന്നില്ല. ഇവിടെ പ്രശ്നം ഒന്നേ ഉള്ളൂ, ഈ ക്രിമിനലുകളായവർക്ക് വിവരാവശ്യ രേഖ പ്രകാരം 1129 ക്രിമിനലുകൾ പോലീസ് സേനയിൽ ഉണ്ടെന്നാണ്. അവർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു? സാധിക്കുമെങ്കിൽ സ്വീകരിക്കാം എന്നായിരുന്നു സർക്കുലർ, സാധിക്കിച്ചിട്ടില്ല എന്നത് അനുഭവത്തിലൂടെ വ്യക്തമാണ്. ശ്രീ വിനോദ് സൻ, ഈ വിഷയം കൊടുമ്പിരി കൊണ്ട സമയത്ത് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത് UDF സർക്കാരിൻ്റെ കാലത്ത് 8 കസ്റ്റഡി മരണങ്ങൾ നടന്നിട്ടുണ്ട്, അതായത് UDF കാലത്ത് സ്കോർ ബോർഡ് ഇത്ര, ഞങ്ങളിതായപ്പോൾ ഇത്ര, ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ്. ഈ വിഷയത്തിനകത്ത് ഞാൻ അസ്കർ വക്കീലിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു ഇരവാദമുണ്ട്. കാരണം ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം കേരള പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമായ ആളാണ്. അത് അദ്ദേഹം കർണാടകത്തിലെങ്ങാണ്ടോ പോയി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നിർഭയനായി നടന്നുപോയ ആളാണ് ഞാൻ എന്ന്. അതൊക്കെ ഈ നമ്മുടെ മമ്മൂട്ടിയുടെ രാജാതിരാജ സിനിമയിലൊക്കെയാണ് ഇങ്ങനെ ഊരിപ്പിടിച്ച വാളുകൾ ആർച്ചുപോലെ വയ്ക്കുന്നതും ഇതിൻ്റെ ഇടയിലൂടെ നായകൻ നടന്നു പോകുന്നതും. കേരളത്തിലെ കോളേജുകളിൽ അങ്ങനെ ഊരിപ്പിടിച്ച വാളുകളുമായിട്ട് കുറേ ആളുകൾ നിന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ്. അതേ വാദമാണ് ഒരു MLA ആയിരുന്ന പിണറായി വിജയൻ, ഇതൊരുപാട് കാലം കൊണ്ട് നമ്മൾ കേൾക്കുന്നതാണ്, MLA ആയിരുന്ന പിണറായി വിജയനെ കേരളത്തിലെ പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് അവശനാക്കി, അദ്ദേഹത്തിൻ്റെ വാരിയല്ലുകൾ തകർത്തു, അദ്ദേഹത്തിൻ്റെ അവയവങ്ങളായി തകർത്തു എന്നൊക്കെ പറയുന്ന ഒരു ഇരവാദം. എന്തായാലും കേരളത്തിലെ പോലീസ് ഒരു MLA അങ്ങനെ കർക്കശമായി കൈകാര്യം ചെയ്യും എന്ന് വിശ്വസിക്കത്തക്ക ഒരു ബോധ നിലവാരത്തിലല്ല കേരളീയർ ജീവിക്കുന്നത്. അത് ഒരു 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 എന്താ പറയണ്ടത്, മേനിക്ക് പറഞ്ഞ് ഞാൻ അടിയന്തരാവസ്ഥയുടെ ഇരയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഒരു MLA മേനിക്ക് പറയുന്ന ഒരു കഥ മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഇരവാദം ഞാൻ ആദ്യമേ മാറ്റി നിർത്തുന്നു. ഇരവാദം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഇരവാദമല്ല. കേരളത്തിലെ പോലീസ് ഒരു സാഹചര്യത്തിലും ഒരു MLA അപ്രകാരം കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല. അത് ശ്രീ പിണറായി വിജയൻ്റെ ഊരിപ്പിടിച്ച വാളുപോലെ മറ്റൊരു എന്താ പറയേണ്ട, അസംഭാവ്യമായതിനെ സംഭാവ്യമാണെന്ന് വരുത്തി തീർക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു രീതി മാത്രമാണ്. അതിനെ ഞാൻ ആദ്യമേ മാറ്റി വയ്ക്കുന്നു. 2, പോലീസ് ആർക്കൊപ്പമാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുന്നിലെത്തുന്നത് സാധാരണക്കാരൻ്റെ ഒപ്പമാണോ പോലീസ് എന്ന് ചോദിച്ചാൽ പോലീസിലെ സാധാരണക്കാരൻ്റെ ഒപ്പമല്ല കേരളത്തിലെ ഭരണകൂടമെന്ന് ഏറ്റവും നന്നായിട്ട് തെളിയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഗവാസ്കർ എന്ന് പറയുന്ന പോലീസുകാരനെ ഒരു സുധേഷ് കുമാർ IPS എന്നാണ് എൻ്റെ ഓർമ്മ, ADGP മകള്, അത് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലുമാണ് നടന്നതെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൗബെൽറ്റ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് നടന്നിരുന്നതെങ്കിൽ നമ്മളെന്തെല്ലാം പറയുമായിരുന്നു. മാറാത്ത ആ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള അവിടെ ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് വ്യാപകാവ്യങ്ങൾ രചിക്കുമായിരുന്നു. അതെ അതെ, നമ്മള് നമ്മുടെ കൺമുന്നിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ എന്താ പറയേണ്ടത് കൺവെട്ടത്ത് നടന്ന ഒരു അതിനീചമായ സംഭവത്തിനകത്ത് ആ ADGP ആ ADGP അക്രമിയായ മകൾക്കെതിരെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് താണ് കേട് എൻ്റെ പേരിൽ പരാതി സ്വീകരിച്ച് ഒരു ക്രിമിനൽ കേസെടുക്കണം, അതിനകത്ത് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കണം എന്നുള്ള ഗവാസ്കർ എന്ന് പറയുന്ന പോലീസുകാരൻ്റെ അഭ്യർത്ഥനയുടെ അവസ്ഥ എവിടെയാണെന്നും ആ ADGP എന്തെങ്കിലും ഒരു നടപടി നേരിട്ടോ എന്നും ADGP മകൾക്കെതിരെ ഏതെങ്കിലും ഒരു ക്രിമിനൽ നടപടി നിയമപ്രകാരം കേസെടുത്തോ എന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് ആർക്കൊപ്പമാണെന്ന് നമുക്ക് വളരെ നിസ്സാരമായി മനസ്സിലാക്കാം. അപ്പം ഈ കേരള പോലീസിനെ ആര് നിയന്ത്രിക്കും? ആദരണീയനായ അസ്കർ വക്കീലിന്റെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാൻ മറ്റേതോ ശക്തി വരേണ്ടിയിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാനാണ്, ഇതിനെ മാനുഷിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ UDFന്റെ ഭരണകാലത്തും ഫ്ലോറി എന്ന് പറയുന്ന ഗർഭിണിയെ 57 വെടിവെച്ചു കൊന്നുകൊണ്ടാണ് കേരള പോലീസ് എന്താ പറയേണ്ടത് നവകേരളത്തിൽ ഐക്യ കേരളത്തിൽ 56 രൂപീകരിക്കപ്പെട്ട കേരളത്തിൽ അതിൻ്റെ അതിനീചമായ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. ആദ്യം വെടിവെച്ചു കൊന്നത് ഫ്ലോറി എന്ന ഗർഭിണിയാണ്, ഒരു സമരരംഗത്താണ്. സമരരംഗത്ത് ഒരു ഗർഭിണിയെ വെടിവെച്ചു കൊന്ന ആ പോലീസിൻ്റെ നീചതയെ കൈകാര്യം ചെയ്യുന്നതിനാണ് നമ്മൾ ആദരണീയനായ പിണറായി വിജയനെ ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനത്ത് നിയമിച്ചിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിങ്ങളിപ്പോ ഓരോന്നായി വിവരിച്ച കസ്റ്റഡി കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലെത്തി നിൽക്കുമ്പോൾ ഗവാസ്കർ മുതൽ ഈ രാജ്കുമാർ വരെ പോലീസിനാൽ അതിക്രൂരമായി കൈകാര്യം ചെയ്യപ്പെട്ട ആളുകളുടെ വിഷയത്തിനകത്ത് സമയോചിതമായി നടപടി കൈക്കൊണ്ടോ എന്നുള്ളതാണ് ഈ സംവാദം ഉയർത്തുന്ന പ്രധാന ചോദ്യം. തീർച്ചയായും കൊലപാതകികൾക്കെതിരെ
എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നാണ് വിശദീകരിക്കേണ്ടത്. അവിടെ മനുഷ്യപക്ഷം, മാനവികത, പോലീസ് പോലീസിനെ നവീകരിക്കേണ്ട ചുമതലയാണ് പിണറായി വിജയനെ 2015 തിരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റിൽ വിജയിപ്പിച്ചുകൊണ്ട് കേരളം ഏൽപ്പിച്ചത്. അതല്ലാതെ ജോർജുമാരെ സംരക്ഷിക്കാനല്ല. നാരായണക്കുറുപ്പ് എന്ന് പറയുന്ന ജുഡീഷ്യൽ കമ്മീഷൻ കേരളത്തിൽ നിലവിൽ വരുന്നതിന് വേണ്ടി കേരളം എത്ര ദിവസം സമരം ചെയ്തു എന്ന് നമുക്കറിയാം. അതല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആദരണീയനായ അസ്കർ വക്കീലിന്റെ മുഴുവൻ വാദങ്ങളെയും അംഗീകരിക്കാം. രാജ്കുമാർ മരിച്ചതിന്റെ പിറ്റേ ദിവസം അതുമായി ബന്ധപ്പെട്ട സകലമാന പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുത്തിട്ട് ഇതിന്റെ പിന്നിൽ പതിയിരിക്കുന്ന ക്രൂരന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി നാരായണക്കുറുപ്പിനെ നിയമിക്കുകയാണോ ചെയ്തത്? അല്ല. അതിശക്തമായ സമരത്തിലേക്ക് മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും നിയമസഭയും വേദിയാക്കിക്കൊണ്ട് രാജ്കുമാർ എന്ന് പറയുന്ന ആളിന്റെ വിഷയത്തിനകത്ത് കേരളം ശക്തമായി സമരം ചെയ്തപ്പോഴാണ് MM മണി എന്ന് പറയുന്ന വൈദ്യുത മന്ത്രി ഒരു രാക്ഷസനു പോലും ഇത്തരത്തിൽ കമന്റ് ചെയ്യാൻ കഴിയുമോ? അത് വേട്ടപ്പട്ടികൾക്ക് ഇരയെ വിട്ടുകൊടുക്കുന്ന പഴയ MN നമ്പ്യാർ, വില്ലനായ MN നമ്പ്യാരുടെ ഭാവഹാവാദികളുടെ അല്ലേ അന്ന് പറഞ്ഞത്? അവൻ കൊടിയ ക്രിമിനലാണ്, അവൻ കൊടിയ ക്രിമിനലായതുകൊണ്ട് അവനെ തല്ലിക്കൊല്ലാം എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഒരു വലിയ ജനകീയ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ ഈ നാരായണക്കുറുപ്പ് കമ്മീഷൻ വന്നത്? ആ നാരായണക്കുറുപ്പ് കമ്മീഷൻ ഇന്ന് ഇത്രയും കണ്ടെത്തലുകൾ നടത്തിയെടുക്കുമ്പോഴും നമ്മൾ ചോദിക്കുന്നത് ഈ വരാപ്പുഴയിലെ ഈ കെവിന്റെ ഈ മുടി മുറിച്ചതിന് ആത്മഹത്യ ചെയ്തേണ്ടി വന്നത്? നിങ്ങൾ നോക്കൂ, കേരളത്തിലാണ് മുടി നീട്ടി വളർത്തിയതിന് പോലീസിന്റെ വളരെയധികം മ്ലേച്ഛമായ ഹറാസ്മെന്റിന് വിധേയനായി ഒരു ചെറുപ്പക്കാരൻ മുടി വളർത്തിയ സ്വാതന്ത്ര്യത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നാടാണ് പിണറായി വിജയന്റെ പോലീസിന്റെ നാട്. ഒരു പെൺകുട്ടി, കെവിന്റെ ഭാര്യ, പോലീസ് സ്റ്റേഷനിലെത്തി കാലു പിടിച്ചു പറയുന്നു, എൻ്റെ അപ്പനും അപ്പനയച്ച ഗുണ്ടകളും ചേർന്നിട്ട് എൻ്റെ കെട്ടിയോനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്, കൊന്നുകളയും, സഹായിക്കണമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ ഹസ്കറിന് വേണ്ടി ആ ചോദ്യം ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഇത് ഈ സമയത്തൊക്കെ ദ്രുതഗതിയിൽ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ UDF സർക്കാരിൻ്റെ കാലത്ത് നടന്നതൊക്കെ വലിയ പ്രതിഷേധവും കൊടുമ്പിരി കൊണ്ട സമയത്തൊന്നും നടപടിയിലേക്ക് കടന്നില്ല എന്നൊരു വാദമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. അതിലേറ്റവും അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം ഈ മരങ്ങാട്ടുപള്ളിയിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട സിബിയുടെ ഭരണത്തിൽ അന്നൊരു ജുഡീഷ്യൽ കമ്മീഷനെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് 2019 വരെ സമർപ്പിച്ചിട്ടില്ല. ആ രേഖ, അതുവരെയുള്ള രേഖ എൻ്റെ കയ്യിലുണ്ട്. 2019 വരെ അത് സമർപ്പിച്ചിട്ടില്ല. 2015 സംഭവം നടക്കുന്നത്. അപ്പോ ഇവർ തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങനെയാണ് ശ്രീ വിനോസൻ. അല്ല, തിരിച്ചുള്ള ചോദ്യങ്ങളെ ഞാൻ സഹർഷ സ്വാഗതം ചെയ്യാണ്. കോൺഗ്രസ് എപ്പോഴും തിരുത്തലുകൾക്ക് വിധേയമാണ്. ഈ സമൂഹമാണ് ഞങ്ങളുടെ തിരുത്തൽ ശക്തി. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികളല്ല, കാരണം ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനും കോടതിയും അങ്ങനൊരു സംവിധാനമില്ല. അപ്പൊ കോൺഗ്രസിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം പറഞ്ഞ തിരുത്തലുകൾക്ക് കോൺഗ്രസ് വിധേയമാകും. കോൺഗ്രസിന്റെ ഭരണകാലത്ത് തന്നെയാണ് ഈ പറയുന്ന തെറ്റ് കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുക്കണമെന്ന് വന്നിട്ടുള്ളപ്പോഴെല്ലാം നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കൂ, വാളയാറിലെ സംഭവത്തിൽ ഈ പോലീസുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്, ഒന്നും രണ്ടുമല്ലല്ലോ. വാളയാറിലെ സംഭവത്തിൽ കേരളത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കമന്റ് അങ്ങടക്കമുള്ളവർ കേട്ടതാണ്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ആയതുകൊണ്ട് മാത്രം വേഗത്തിൽ ഞാനൊന്ന് ശ്രീ ജോർജ് ജോസഫിന്റെ കമന്റിലേക്ക് പോവുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ശ്രീ ജോർജ് കുര്യൻ, രണ്ട് പക്ഷത്തിന്റെയും നിലപാടാണ് ഈ കണ്ടത്. കസ്റ്റഡി മരണങ്ങൾക്ക് ഒട്ടും കുറവും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. ശ്രീ ജോർജ് കുര്യൻ, മറുപടി. ഞാൻ ഈ വാഗമൺ അന്ന് സന്ദർശിക്കുന്നതിന് മുമ്പ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനോട് കേരളത്തിലെ കസ്റ്റോഡിയൽ ഡെത്തുകളുടെ എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അന്ന് 2019 2017 2018 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ കസ്റ്റഡി മരണം നടന്നത് കേരളത്തിലാണെന്ന് അന്ന് റിപ്പോർട്ട് വന്നു. 8 കസ്റ്റഡി മരണങ്ങളാണ് അന്നുണ്ടായിരുന്നത്. അതിന്റെ തലേ വർഷത്തെ കഴിഞ്ഞ് വേണ്ട ഇരട്ടിയായിരുന്നു. അപ്പൊ അന്നത്തെ കണക്കനുസരിച്ച് ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ തന്ന കണക്കനുസരിച്ച് കേരളത്തിൽ 8, ആന്ധ്രാപ്രദേശിൽ 5, കർണാടകയിൽ 7, ആസാമില് 5, ബീഹാറിൽ 5, പഞ്ചാബിൽ 5. ഇപ്പൊ ബീഹാറിലെ കഴിഞ്ഞും കൂടുതലായിട്ടാണ് ഈ കസ്റ്റഡി മരണം അന്നുണ്ടായത്. എനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഏതാണ്ട് ഒരു കണക്കനുസരിച്ച് ഈ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം 30 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഒരു വിധി അനുസരിച്ച് ഇനി കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് CBIക്ക് വിട്ടുകൊടുക്കണമെന്നാണ്. ശ്രീ ജോർജ് ജോസഫിന് അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മരങ്ങാട്ടുപള്ളിയിലെയൊക്കെ കേസ് CBIക്ക് വിട്ടുകൊടുത്തു എന്നാണ്. സുപ്രീം കോടതിയുടെ ജനറൽ ആയിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്.
അത് 2019 അവസാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കസ്റ്റഡി മരണങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെ എല്ലാ കസ്റ്റഡി മരണങ്ങളും അത് ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ട, CBIക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധിയാണ് വന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം. കാരണം അതിനുശേഷമുള്ള വർഷം 6 കസ്റ്റഡി മരണമാണ് ഉണ്ടായത്. അതിനു മുമ്പുള്ളതില് 4 നടന്നു, അതിനു മുമ്പ് 5 നടന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു 30 കസ്റ്റഡി മരണങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഞാൻ അവിടെ അന്വേഷിക്കാൻ ചെന്ന അവസരത്തില് ഈ രാജ്കുമാർ അങ്ങനെ ഒരു സ്ഥിരം ക്രിമിനൽ ഒന്നുമല്ല, അയാളൊരു കൂലിപ്പണിക്കാരനായിരുന്നു, വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണ നാട്ടിലെ ഒരു കൂലിപ്പണിക്കാരൻ. അത് നാട്ടുകാരും പറഞ്ഞു, അതുപോലെ തന്നെ വീട്ടുകാരും പറഞ്ഞു. അയാളെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തില് ഏത് സോഴ്സസ് ആണെന്നറിയില്ല അയാളെ കൂട്ടിക്കൊണ്ടു പോവുകയും അയാളൊരു സാമ്പത്തിക സ്ഥാപനം തുടങ്ങുകയാണ്. അതായത് 1,000 രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാല് 1,00,000 രൂപ അവർക്ക് ലോൺ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരാണത് അയാളുടെ പിന്നിലെന്ന് ഇയാളെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഇയാൾ പോലീസിനോട് പറഞ്ഞുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ പോലീസുകാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു. കാരണം അതിന്റെ പിന്നിലെ ശക്തി വെറും കൂലിപ്പണിക്കാരനായ, അതിനു മുമ്പ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഈ രാജ്കുമാറിന്, അതിനിടയിൽ ഒരു സ്ത്രീയും ഉണ്ട്, അത് വീട്ടുകാരെ പറഞ്ഞതാണ്, ഒരു സ്ത്രീയും ഉണ്ടായിരുന്ന ആ ബിസിനസിന്റെ കൂടെ. പക്ഷെ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ആ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം കുറച്ച് നാളത്തേക്ക് അപ്രത്യക്ഷനായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തെ കൊല്ലാനുള്ള അല്ലെങ്കിൽ പോലീസിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഇതിന്റെ പിന്നിലുള്ളവരാണ്. ഈ 4,000 കോടി എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടിയുള്ള ബിസിനസിന്റെ ബ്രെയിൻ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, അതിനു മുമ്പ് കൂലിപ്പണിക്കാരനായിരുന്ന, ആ പെട്ടെന്ന് ഈ രീതിയില് വന്ന ഒരാള്. അപ്പൊ അതിന്റെ ബ്രെയിനുകൾ, അതായത് യഥാർത്ഥ അതിന്റെ പ്രതികൾ ആരാണ് എന്ന് പോലീസിനോട് പറഞ്ഞ അവസരത്തിലാണ് കൂടുതൽ മർദ്ദനങ്ങൾ വന്നതെന്ന്. ഇയാള് മരിച്ചു പോകട്ടെ, അങ്ങനെയാണെങ്കിൽ തെളിവില്ലാതെ ഇതോടെ തീരുമല്ലോ എന്നുള്ള രീതിയിലാണ് മർദ്ദനം ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കേസിലൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്കുമാർ ഒരു സാമ്പത്തിക ഇടപാടോ സാമ്പത്തിക ശേഷിയോ ഉണ്ടായിരുന്നയാളല്ല. ഒരു വർഷം കൊണ്ട് എന്ത് മാറ്റമുണ്ടായി, അതിന്റെ പിന്നിലെ ശക്തികൾ ആരാണ്, ആ ശക്തികളെ പറ്റി രാജ്കുമാർ പറഞ്ഞത് കൊണ്ടാണോ രാജ്കുമാറിനെ കൊന്നത്, അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ ഈ മർഡർ കേസിന്റെ കാര്യം ഉണ്ടതിൽ ഇപ്പം നാരായണക്കുറുപ്പ് സാറിന്റെ കമ്മീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ CBI ആണെങ്കിലും ഈ കൊലപാതകത്തെ പറ്റിയാണല്ലോ അന്വേഷിക്കുന്നത്. പക്ഷേ അത് മറച്ചു വെക്കാൻ വേണ്ടിയാണോ എന്നുള്ള അന്വേഷണം നടക്കണം. അതേതായാലും ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ചുള്ള ശക്തികളല്ല, അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് അല്ല, എന്തോ വേറെ കള്ളപ്പണക്കാരാണ് എന്നാണ് ജനങ്ങൾ മനസ്സിലായത്. അപ്പോ ഈ മന്ത്രി മണിയുടെ കൊടും ക്രിമിനൽ പരാമർശം ഒക്കെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരും. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകൾ ഇപ്പോഴും അവിടെ അവസാനിക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിച്ചെത്താൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.